തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തെ ഉദ്ഘോഷിച്ച് നാടെങ്ങും ദീപാവലി ആഘോഷം. കോവിഡ് പശ്ചാത്തലത്തിൽ പലരും ആഘോഷങ്ങൾ വീടുകളിൽ ഒതുക്കി. കോഴിക്കോട് ജില്ലയിൽ പതിവ് പോലെ ഉത്തരേന്ത്യൻ സമൂഹം ആർഭാടങ്ങളില്ലാതെ ദീപം തെളിയിച്ചും മധുരം വിതരണം ചെയ്തും ആഘോഷത്തിൽ പങ്കുചേർന്നു. ഈ കോവിഡായിക്കൊണ്ട് അമ്പലം ഒരാഴ്ച പത്ത് സമയത്ത് തുറന്നിട്ടുള്ളൂ. ഇപ്പോൾ ജനങ്ങളൊക്കെ കുറവാണ്. പക്ഷേ മഴയെ കൊണ്ട് ആൾക്കാർ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയുള്ളു. ജന ഭക്തകൾ കഴിഞ്ഞ ഈ കോവിഡെ കൊണ്ട് ഈ ആഘോഷം ഭയങ്കര കുറവാണ്. വർഷങ്ങൾക്ക് മുൻപ് വ്യാപാര ആവശ്യത്തിനായി നഗരത്തിലെത്തിയവരാണ് ഇവർ. ഗുജറാത്തി സ്ട്രീറ്റ് എന്ന പേരിലുള്ള തെരുവും ഇവിടെയുണ്ട്. ലക്ഷ്മി പൂജയോടെയാണ് ഗുജറാത്തി മണ്ഡലിന്റെ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. അമ്പലത്തിന്റെ ആഘോഷം കോഴിക്കോട് 140 കൊല്ലായി എക്സിസ്റ്റൻസിലുള്ളത് ഏറ്റവും പഴയ അമ്പലമാണ്. ഇപ്പോൾ ബാലകൃഷ്ണൻ്റെ ചെറിയ സ്വരൂപമാണ്. എല്ലാ കൊല്ലവും ഈ അമ്പലത്തിൻ്റെ ആഘോഷം മെയിൻ അത് ദീപാവലി തന്നെയാണ്. ദീപാവലിയും അതിൻ്റെ നെക്സ്റ്റ് ഡേ പുതുവർഷം അത് എപ്പോഴും ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലം കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് എന്നാൽ ഇപ്പോൾ 8-10 ദിവസമായിട്ട് അമ്പലം തുറന്നിട്ടുള്ളൂ. എന്നാലും നിയമങ്ങൾ പാലിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇത് കൈകാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണ്ണമാക്കാൻ വെള്ളി നാണയങ്ങൾ വാങ്ങുകയും ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, മധുരപലഹാരങ്ങൾ, കുങ്കുമം, ചന്ദനം എന്നിവയ്ക്കൊപ്പം വെച്ച് പൂജയൊരുക്കും. നഗരത്തിലെ ജൈന സമൂഹവും ദീപാവലി ആഘോഷിച്ചു. ജൈനമത സ്ഥാപകൻ മഹാവീരൻ മോക്ഷത്തിൽ പ്രവേശിച്ച ദിവസമായും ദീപാവലിയെ കാണുന്നു. ദേവാസുര യുദ്ധത്തിൽ അസുര നിഗ്രഹത്തിന് ശേഷം ദേവന്മാരുടെ വിജയാഘോഷമായും ദീപങ്ങളുടെ ഉത്സവത്തെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇ ന്യൂസ് കോഴിക്കോട്.